മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോട്ടയത്ത് സംസാരിക്കുകയാണ്. അതിലേക്ക് രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള പ്രതീതിയാണുള്ളത്. നല്ല വിജയം ഉണ്ടാകും. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള പോളിംഗ് 60% മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു, അതേ ശുഭസൂചനയാണോ? പിന്നെ ഇതിലുള്ള ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലുള്ള താല്പര്യമാണ് പ്രകടമാകുന്നത്. ഒരു 75 അടുത്ത പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അത് സ്വാഭാവികമായിട്ടും ഈ പോളിംഗ് ശതമാനം ഉയർന്ന് UDF ഗുണം ചെയ്യുമെന്നൊരു ഇതുണ്ട്, അത് തന്നെയാണോ ഇത്? അങ്ങനെയല്ല, ഏതായിരുന്നാലും UDF തികഞ്ഞ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നു. പോളിംഗ് കഴിയുന്ന അവസരത്തിൽ അത് തന്നെ നിൽക്കുന്നു. ഈ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന്റെ ജോസ് വിഭാഗത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? എന്നിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിന് ശുഭപ്രതീക്ഷയിലാണ്. അതെ അതെ. ഏതായാലും UDF പ്രചാരണം വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നില്ല. കൃത്യമായി ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അല്പസമയം മുമ്പ് കണ്ടത് ഉമ്മൻചാണ്ടി ഇവിടെ അയർകുന്നം മേഖലയിൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കുടുംബസംഗങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളോടൊപ്പം എത്തി വോട്ടർമാരെ കാണാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ UDF ഭാഗത്ത് നടക്കുന്നത്. സമാനമായ രീതി തന്നെയാണ് ജില്ലയിൽ ഉടനീളം കാണാനുള്ളത്. വലിയ രീതിയിലുള്ള ആവേശം നിറയ്ക്കുന്ന രീതിയിലുള്ള കൊട്ടിക്കലാശങ്ങളോ അത്തരത്തിലുള്ള പരിപാടികളോ സംഘടിപ്പിക്കുന്നില്ല. പകരം ഉള്ള സമയം പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, പരമാവധി മുതിർന്ന നേതാക്കളെ എത്തിക്കുക, അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ ഉൾപ്പെടെ പാലിച്ചാണ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ യോഗങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. ഇതിപ്പോൾ അയർകുന്നത്ത് നിന്നുള്ള കാഴ്ചയാണ്. അദ്ദേഹത്തോടൊപ്പം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് കുടുംബസംഗങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് ഈ അവസാന മണിക്കൂറുകളിലും UDF മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന ഒരു ജില്ല എന്ന് കൃത്യമായി തന്നെ പറയാം. കാരണം കേരള കോൺഗ്രസുകളുടെ നേർക്കുനേർ പോരാട്ടം നടക്കുന്നു, കൂടാതെ UDF അഭിമാന പോരാട്ടം. അങ്ങനെ വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടുന്ന ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും പാലാ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അതിശക്തമായ പോരാട്ടം തന്നെ നടക്കുന്നു. കൂടാതെ BJP ശക്തമായ സാന്നിധ്യം അറിയിക്കുമെന്നാണ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പള്ളിക്കത്തോടും അതുപോലെ തന്നെ ചെറുക്കടവ് പഞ്ചായത്തുകളിലും BJP ശക്തമായ സാന്നിധ്യമുണ്ട്. അവിടെ ഭരണം പിടിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി BJP നിലയുറപ്പിച്ചിരിക്കുന്നു. പ്രധാനമായും കേരള കോൺഗ്രസുകാരുടെ നേർക്കുനേർ പോരാട്ടമാണ് കോട്ടയം ജില്ലയെ ശ്രദ്ധേയമാക്കുന്നത്. ജോസ് വിഭാഗം മുന്നണി വിട്ടതോടുകൂടി ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച അഭിമാന പോരാട്ടം, ജോസഫ് വിഭാഗത്തിനും അഭിമാന പോരാട്ടം, ജോസ് കെ മാണി വിഭാഗത്തിനും അഭിമാന പോരാട്ടമാണ്. LDF പ്രതീക്ഷ അർപ്പിക്കുന്നത്. LDF അല്ലെങ്കിൽ ശക്തി കേന്ദ്രങ്ങൾ, ഇടതു മുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുണ്ട്. അതോടൊപ്പം തന്നെ ജോസ് പക്ഷത്തിൻ്റെ ശക്തി കൂടി കൂടുമ്പോൾ അത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ LDF വെച്ച് പുലർത്തുന്നത്. അതേസമയം UDF ആകട്ടെ ജോസിൻ്റെ പൂർണ്ണമായും അത്തരത്തിൽ നേതാക്കൾ കൊഴിഞ്ഞു പോയെങ്കിലും അണികൾ ഇപ്പോഴും UDF പക്ഷത്ത് തന്നെയാണ്. UDF മനസ്സാണ് വോട്ടർമാർക്ക് എന്നുള്ള പ്രതീക്ഷയാണ് UDF ഒന്നടങ്കമുള്ളത്. അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തെ കൂടെ നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് പോകും തോറും വലിയ രീതിയിലുള്ള ആവേശം നിറയ്ക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കലാശക്കൊട്ടുകളൊന്നും തന്നെയില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ കൃത്യമായ വോട്ടർമാരെ കണ്ട് അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള നടപടികളിലേക്കാണ് മൂന്ന് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ബൈക്ക് റാലികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശവും ആവേശം നിറയ്ക്കുന്ന പ്രചാരണങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ ജില്ലയിൽ നടക്കുന്നില്ല. ശരി, വൈശാഖ് കോട്ടയത്തെ സാഹചര്യമാണ് വൈശാഖ് പറഞ്ഞത്. ഒപ്പം ഉമ്മൻചാണ്ടി അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്.